डी स्टूडेंट्स फस्ट सेमस्टर सप्लीमेंटरी एग्जाम चोदा साध्यता कुछ क्वस्ट्यनस यानिवे डिस्क इत पढ़ी पवा तीर्च नापत् मार्कि मिल स्कोर पटू क्वस्टन स्किपियाद पढ़च आगे पदस्टनस या प्रिपेर अब अब मुन नाईट पढ़ी पवा एल पास ओके नमुक क्वस्टन डिस्क इलाम क्वस्टन डिफरेंसेस बिटवीन आटम एंड मॉलिक्यूल आटम मॉलिक्यूल तमिल डिफरेंस आटम स्मॉलेस्ट पार्टिकल ऑफ एलिमेंट मॉलिक्यूल इज दि स्मॉलेस्ट पार्टिकल ऑफ एलिमेंट और कॉम्पाउंड आटम्स आर इनडिविजिबल मॉलिक्यूल्स डिविजिबल आटम मे और मे नॉट एक्सिस्ट इन फ्री स्टेट मॉलिक्यूल्स कैन एक्सिस्ट इन फ्री स्टेट രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ആറ്റത്തിലുള്ള ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ച് ഉള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ആറ്റത്തിൽ മൂന്ന് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഉണ്ട് പ്രോട്ടോണ് ന്യൂട്രോണ് ഇലക്ട്രോണ് അപ്പോൾ അതിൻ്റെ ചാർജും മാസും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു നോക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6022 × 10⁻¹⁹ കൂളംബ് ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് അതിൻ്റെ നേരെ നെഗറ്റീവ് ദാറ്റ് ഇസ് −1.6022 × 10⁻¹⁹ കൂളംബ് ന്യൂട്രോണിന് ചാർജില്ല ചാർജ്ലെസ് ആണ് ന്യൂട്രോൺ അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻²⁷ കിലോഗ്രാം ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻³⁺ കിലോഗ്രാം ന്യൂട്രോണിൻ്റെ മാസ് 1.674 × 10⁻²⁷ കിലോഗ്രാം അപ്പോൾ നോക്കുക ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൽ മാസ് ഏറ്റവും കൂടുതൽ ന്യൂട്രോണിനാണ് മാസ് ഏറ്റവും കുറവ് ഇലക്ട്രോണിനും ആണ് ഓക്കെ ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഡിഫൈൻ ചെയ്യാൻ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് മാസ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് രണ്ടിൻ്റെയും കൂടെ നമ്പറാണ് മാസ് നമ്പർ അപ്പോൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കും ഒരു എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ട് നമ്മളോട് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണമൊക്കെ എഴുതാൻ വേണ്ടി പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ ആയിരിക്കും അപ്പോൾ താഴെ എഴുതിയ നമ്പർ അതേപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കറിയാം മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അതായത് മുകളിൽ എഴുതിയ നമ്പറിൽ നിന്നും താഴെ എഴുതിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണവും കിട്ടും ഓക്കെ അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം നാലാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ കാറ്റലിസ്റ്റ് ദാറ്റ് ഇസ് സബ്സ്റ്റൻസ് വിച്ച് ചേഞ്ചസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് കോൾഡ് കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റ് ഇസ് ഓഫ് ടു ടൈപ്സ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് വിച്ച് ഡിക്രീസസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് ഈ പിന്നെ ഇതിൽ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ എഴുതിയത് N2+3H2 എന്നുള്ള റിയാക്ഷനിൽ FE കാറ്റലിസ്റ്റ് ആണ് അതുപോലെ തന്നെ നെഗറ്റീവ് കാറ്റലിസ്റ്റിന് H2O2 ഡിസോസിയേഷനിൽ H2O2 ഗിവ്സ് H2O+O2 എന്നുള്ള റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുന്ന കാറ്റലിസ്റ്റാണ് H3PO4 ഇവിടെ നിങ്ങൾ പോസിറ്റീവ് കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം N2+3H2 ഗീവ്സ് 2NH3 എന്നുള്ളതിൻ്റെ ആരോ മാർക്കിൻ്റെ മുകളിൽ FE കാറ്റലിസ്റ്റ് എഴുതണം നോട്ടിൽ നമ്മൾ എഴുതിയിട്ടില്ല അതുപോലെ തന്നെ H2O2 ഗീവ്സ് H2O+O2 എന്നുള്ള റിയാക്ഷനിലെ ആ ആരോ മാർക്കിൻ്റെ മുകളിൽ കാറ്റലിസ്റ്റ് എഴുതണം H3PO4
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇല്ലസ്ട്രേറ്റ് ദ ടേംസ് പ്രൊമോട്ടർ ആൻഡ് പോയിസൺ. ഇല്ലസ്ട്രേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസസ് ദി ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. അതിന് എക്സാമ്പിൾ N2+3H2 എന്നുള്ള റിയാക്ഷനിൽ FE ആണ് കാറ്റലിസ്റ്റ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് MO ആണ്, മോളിബ്ഡിനം MO. അതുപോലെ തന്നെ പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിസൺ ഡിക്രീസസ് ദി ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. നമ്മൾ നേരത്തെ ഉള്ള സെയിം റിയാക്ഷനിൽ തന്നെ FE എന്നുള്ള കാറ്റലിസ്റ്റിനെ പിന്നെ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യിക്കുന്നത് H2S ആണ്, H2S. ഓക്കെ, ഇതാണ് പ്രൊമോട്ടറും പോയിസണും, ഇമ്പോർട്ടൻ്റ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കാറ്റാലിസിസ് റിയാക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് കാറ്റലിസ്റ്റ് ആർ കോൾഡ് കാറ്റാലിസിസ്. കാറ്റാലിസിസ് ഇസ് ഓഫ് ടു ടൈപ്സ്, ഹോമോജീനസ് കാറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജീനസ് കാറ്റാലിസിസ്. ഹോമോജീനസ് കാറ്റാലിസിസിൽ കാറ്റലിസ്റ്റ് ആൻഡ് റിയാക്ടൻസ് ആർ ഇൻ സെയിം ഫേസ്, ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലേക്കും കാറ്റലിസ്റ്റും റിയാക്ടൻ്റും ഉണ്ടാവുക. എക്സാമ്പിൾ നമ്മൾ എഴുതിയത് 2SO2 ഗ്യാസ് ആണ് പ്ലസ് O2 ഗ്യാസ് ഗിവ്സ് 2SO3, ആ റിയാക്ഷനിൽ NO ഗ്യാസ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ ഇത് ഇതിൻ്റെ താഴെ ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, സോളിഡ് ആണെങ്കിൽ സോളിഡ് എന്നുള്ളത് എഴുതാൻ മറന്നു പോകരുത്. ഹെറ്ററോജീനസ് കാറ്റാലിസിസ് ആണെങ്കിൽ റിയാക്റ്റൻ്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻ്റ് ഫേസ്, റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും വേറെ വേറെ ഫേസിൽ. നമ്മൾ എക്സാമ്പിൾ N2+3H2 gives 2NH3 എന്നുള്ള റിയാക്ഷനിൽ N2 അതുപോലെ തന്നെ H2 ഗ്യാസ് ആണ്, റിയാക്റ്റൻ്റ് ഗ്യാസ് ആണ്, പക്ഷേ കാറ്റലിസ്റ്റ് FE സോളിഡ് ആണ്. ഓക്കെ, അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസിൻ്റെ അപ്ലിക്കേഷന്, നാനോ മെറ്റീരിയൽസ് ആർ ബെറ്റർ കാറ്റലിസ്റ്റ് ഇറ്റ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ട്യൂമേഴ്സ്, ഇറ്റ് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് ആൻഡ് യൂസ്ഡ് ഫോർ ദ DNA മാപ്പിംഗ് ഓഫ് ന്യൂ ബോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ്സ് ആർ അലോട്രോപ്സ് ഓഫ് കാർബൺ വിത്ത് സിലിണ്ട്രിക്കൽ ഷേപ്പ്. ഇറ്റ് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് ഗ്രാഫൈറ്റ് ഷീറ്റ് ഇൻ ടു സിലിണ്ട്രിക്കൽ ഷേപ്പ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ആൻഡ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് എ സിംഗിൾ ഗ്രാഫൈറ്റ് ഷീറ്റ് ഇൻ ടു സിലിണ്ട്രിക്കൽ ഷേപ്പ്. ആൻഡ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് മോർ ദാൻ വൺ ഗ്രാഫൈറ്റ് ഷീറ്റ് ഇൻ ടു സിലിണ്ട്രിക്കൽ ഷേപ്പ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ് ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്, നമ്മൾ മൂന്നെണ്ണം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒന്നാമത്തേത് ഹൈ പ്രഷർ കാർബൺ മോണോക്സൈഡ് ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ഹിപ്കോ ഡെപ്പോസിഷൻ. ഇൻ ദിസ് മെത്തേഡ് കാർബൺ മോണോക്സൈഡ് ആൻഡ് അയൺ ആർ ആഡഡ് ടു ഹീറ്റിംഗ് ചേംബർ അറ്റ് ഹൈ പ്രഷർ. Then CO bond breaks and carbon atoms bind to form carbon nanotube. മറ്റൊരു മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ CVD. Here hydrocarbon is added into heating chamber with iron crystals where the CH bond breaks and carbon atom bind to form carbon nanotube. മറ്റൊരു പ്രോസസ്സ് പ്ലാസ്മ പ്രോസസ്സ്. മീഥേൻ ഗ്യാസസ് പാസസ് ത്രൂ എ പ്ലാസ്മ ടോർച്ച് ആൻഡ് ദ CH ബോണ്ട് ബ്രേക്സ് കാർബൺ ആറ്റംസ് ബൈൻഡ് ടു ഫോം കാർബൺ നാനോ ട്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് മാലിയബിലിറ്റി, ദാറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി ടേൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. ദെൻ ഡക്റ്റിലിറ്റി, that is metal can drawn into thin wires, and machinability,
that is it can cut into different shapes. Adutha question, write a short note on heat treatment. Heat treatment nu parnayal process of heating and cooling steel under controlled condition. Idile onnathe process annealing aanu. Annealing nu parnayal heating steel into high temperature and cooling it slowly. രണ്ടാമത്തേത് ക്വഞ്ചിങ് ആണ്, ഹീറ്റിംഗ് സ്റ്റീൽ അപ് ടു റെഡ് ഹോട്ട് ആൻഡ് കൂൾഡ് ഇറ്റ് സഡൻലി ബൈ ഡിപ്പിംഗ് ഇൻ ടു വാട്ടർ ഓർ ഓയിൽ. മൂന്നാമത്തെ പ്രോസസ്സ് ടെമ്പറിങ് ആണ്. ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വഞ്ച്ഡ് സ്റ്റീൽ ഈസ് ഹീറ്റഡ് അപ് ടു 550 കെൽവിൻ ആൻഡ് കൂൾ ഇറ്റ് സ്ലോലി. നാലാമത്തെ പ്രോസസ്സ് നൈട്രൈഡിംഗ്. നൈട്രൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഈസ് ഹീറ്റഡ് അറ്റ് 820 കെൽവിൻ ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് അമോണിയ ഗ്യാസ് ഫോർ എ ലോങ് ടൈം. അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അലോയ്? വാട്ട് ആർ ദി പർപ്പസസ് ഓഫ് മേക്കിംഗ് അലോയ്? അലോയിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, അലോയ് ഈസ് എ മിക്സ്ചർ ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് ആൻഡ് വൺ ഓഫ് ദം ഷുഡ് ബി എ മെറ്റൽ. ഇനി പർപ്പസസ് എന്തിനാണ് അലോയ് ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഇൻക്രീസ് ഹാർഡ്നെസ്, ടു റെസിസ്റ്റ് കൊറോഷൻ, ടു ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ടു മോഡിഫൈ കളർ. ഇതൊക്കെയാണ് അലോയ് ആക്കി മാറ്റുന്നതിൻ്റെ പർപ്പസസ്. അടുത്തത് പിന്നെ റൈറ്റ് ദി കമ്പോണൻറ്റ് അല്ലെങ്കിൽ റൈറ്റ് ദ യൂസസ് ഓഫ് ദീസ് അലോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനെ നമ്മളോട് ചോദിക്കുന്നത് 4 അലോയ് ആണ്. ഒന്നാമത്തേത് ബ്രാസ്. ബ്രാസിൻ്റെ കമ്പോണൻ്റ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രാസ് ഉപയോഗിക്കുന്നത് ടു മേക്ക് വയേഴ്സ് ആൻഡ് മെഷീൻ പാർട്ട്. രണ്ടാമത്തെ അലോയ് ബ്രോൺസ്. ബ്രോൺസ് ഉണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ ആൻഡ് ടിൻ. ഇറ്റ് യൂസ്ഡ് ടു മേക്ക് കോയിൻസ്, സ്റ്റാച്യൂസ്, മെഡൽസ് എക്സെട്ര. മറ്റൊരു അലോയാണ് ഡുറാലുമിൻ. ഡുറാലുമിൻ, ഡുറാലുമിൻ്റെ കമ്പോണൻ്റ് കോപ്പർ, അലൂമിനിയം, മാംഗനീസ് ആൻഡ് മാഗ്നീഷ്യം. ഇത് ഉപയോഗിക്കുന്നത് ഫോർ മേക്കിംഗ് എയ്റോപ്ലെയിൻ പാർട്സ്. മറ്റൊരു അലോയാണ് സോൾഡർ. സോൾഡറിൻ്റെ കമ്പോണൻസ് ടിൻ ആൻഡ് ലെഡ്. ഇറ്റ് യൂസ്ഡ് ഫോർ സോൾഡറിങ്. 14th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി ഫ്യൂഷൻ മെത്തേഡ് ഓഫ് അലോയ് പ്രിപ്പറേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വൃത്തിയായിട്ട് ഡയഗ്രാം വരച്ച് വെക്കുക, പിന്നെ എന്നിട്ട് ആ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ പറയുന്നത് കമ്പോണൻസ് ഓഫ് അലോയ് ആർ മിക്സഡ് ഇൻ എ മെൽറ്റിംഗ് പോട്ട്. ദി കമ്പോണൻസ് വിത്ത് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആർ ആഡഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് സ്റ്റിർഡ് വിത്ത് എ ഗ്രാഫൈറ്റ് റോഡ് and some carbon powder are add spread over the melt to prevent oxidation and it allowed to cool slowly. ഇപ്പം ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ പൗഡർ മെറ്റലർജി. പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പൗഡറിന് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ആർട്ടിക്കിൾസ് ഫ്രം മെറ്റൽ പൗഡർ. ഇത് 5 സ്റ്റെപ്പ് ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് 5 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റോമൈസേഷൻ ആൻഡ് റിഡക്ഷൻ. ആ സ്റ്റെപ്പിലാണ് മെറ്റൽ പൗഡർ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് കെമിക്കൽ മിക്സിംഗ് ഓർ ബ്ലെൻഡിങ്. അതിൽ ചെയ്യുന്നത് മിക്സിംഗ് മെറ്റൽ പൗഡർ ബൈ യൂസിങ് ബൈൻഡേഴ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കോമ്പാക്റ്റിംഗ്. കോമ്പാക്റ്റിംഗിലാണ് ഒരു ഷേപ്പാക്കി മാറ്റിയെടുക്കുന്നത്. ദാറ്റ് ഇസ് കൺവേർട്ടിംഗ് മെറ്റൽ മിക്സ് ഇൻ ടു എ പെർട്ടിക്കുലർ ഷേപ്പ്. നാലാമത്തെ സ്റ്റെപ്പ് പ്രീ സിൻഡറിങ്. ദാറ്റ് ഇസ് പ്രോസസ് ഓഫ് റിമൂവിങ് ബൈൻഡേഴ്സ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് സിൻഡറിങ്. ദാറ്റ് ഇസ് ഹീറ്റിംഗ് ദി ആർട്ടിക്കിൾസ് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ഇതാണ് 5 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പുകളെ പേര് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് പൗഡർ മെറ്റലർജി. പൗഡർ മെറ്റലർജിയുടെ അഡ്വാൻറ്റേജസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ദാറ്റ് ഇസ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ.
no wastage of materials and it do not need skilled labor, no need of skilled labor. ഇതാണ് powder metallurgy-യുടെ advantages. Next അതിൽ വരുന്നത് limitations of powder metallurgy. Powder metallurgy-യുടെ limitations ആണ് toxicity, pyrophoricity and explosiveness. അപ്പോൾ സ്റ്റുഡൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് സെമ എക്സാമിന് വേണ്ടി പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.